നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ ഇൻഫർമേറ്റീവായ ഒരു വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ തുടർച്ചയായിട്ട് ഈ ഒരു പദ്ധതിയെപ്പറ്റി വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ്. റേഷൻ കാർഡ് ആധാർ ലിങ്കിങ്ങിനെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് വാർത്തകൾ ചെയ്ത ഒരു ചാനൽ കൂടിയാണ് നമ്മുടെ. സമൂഹത്തിൽ ആർക്കും തന്നെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടരുത്, എല്ലാവർക്കും തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയുടെ അല്ലെങ്കിൽ ഒരു ആഹ്വാനമാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ മുൻപിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഉപയോഗിക്കുക. ഏറ്റവും ഒടുവിലായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്ന് നമ്മുടെ ഫോണുകളിലേക്ക് ഇപ്പോൾ സന്ദേശങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോലും വിചാരിക്കുന്നത് നമ്മുടെ എല്ലാ റേഷൻ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ റേഷൻ കാർഡിൽ എല്ലാ അംഗങ്ങളുടെ പേരുകൾ അല്ലെങ്കിൽ ആധാറുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് ഉപയോഗിക്കുന്നവരാണ്, ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നൊക്കെയാണ്. നിലവിൽ നമുക്കറിയാം, ഇപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അംഗങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ സംഭവിക്കുന്നത് നിലവിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലാത്ത ആളുകളുടെ അരിവിഹിതം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ ലഭിക്കേണ്ടത് അവയുടെ വിഹിതം കുറയുകയും അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യാം. അതിനു മുൻപായിട്ട് സർക്കാരിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണമാണ് ഇപ്പോൾ മെസ്സേജുകൾ എത്തിയിരിക്കുന്നത് ഔദ്യോഗിക തലത്തിൽ നിന്നും. നമുക്ക് ആ മെസ്സേജിൻ്റെ പകർപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രത്യേകമായിട്ട് എത്തിച്ചിരിക്കുകയാണ്, അതായത് നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും ആധാർ നമ്പറുകൾ ആ റേഷൻ കാർഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും കാലയളവിൽ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾക്ക് മൂന്നാല് തരത്തിൽ ഈ ഒരു പ്രക്രിയ നിർവഹിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി തന്നെ അടുത്തുള്ള അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളിൽ പോയി നിങ്ങൾക്ക് ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയല്ല എങ്കിൽ നമുക്ക് ഇ പോസ്റ്റ് മെഷീൻ വഴി റേഷൻ കടകളിൽ തന്നെ ചെറിയൊരു തുക നൽകിക്കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത് നമുക്ക് അടുത്തുള്ള റേഷനിങ് ഇൻസ്പെക്ടറുടെ പക്കലോ അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലോ നേരിട്ടെത്തി ഈ ഒരു കടമ നിർവഹിക്കാനായിട്ട് സാധിക്കും. പക്ഷേ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടതുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളെ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യം ഞങ്ങൾ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഓൺലൈൻ സംവിധാനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. എന്നാൽ റേഷൻ കാർഡിൽ ആധാർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രക്രിയ ഓൺലൈൻ വഴി, അതായത് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഏകദേശം 10-15 രൂപയിൽ നിർവഹിക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തന്നെ മാതൃ റേഷൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സുഗമമായ പ്രക്രിയ നിർവഹിച്ച് നമുക്ക് മടങ്ങാനായിട്ട് സാധിക്കും. തുടർന്നുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഫോണിൽ വന്നിരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത്. അടുത്തുള്ള വീട്ടുകാരുമൊക്കെ ആയിട്ട് ഈ വാർത്ത കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഫോണിൽ ഇത്തരം മെസ്സേജുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതായത് നമ്മുടെ അരിവിഹിതത്തെ സംബന്ധിച്ചുള്ള മെസ്സേജുകൾ എത്തുന്ന ആ ഒരു സിം നമ്പറിലേക്ക് തന്നെയായിരിക്കും ഈ മെസ്സേജുകളും എത്തിച്ചേർന്നിട്ടുണ്ടാവുക. അങ്ങനെയുള്ള പക്ഷം നിങ്ങൾ കാര്യം ഓർത്തുവയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രക്രിയ പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ സാധിക്കുകയും കാർഡിൽ ആരുടെയൊക്കെയോ പേരുകൾ ലിങ്ക് ചെയ്തിട്ടില്ല, ആധാർ ലിങ്ക് ചെയ്തിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വാർത്തകൾ തുടർന്നും ഞങ്ങളുടെ ചാനലിലൂടെ ഉണ്ടാകും. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദന പഞ്ചിതനം ജോസ് സൈനിങ് ഓഫ്.